പുതാവിനും പുത്രനും പരിശുദ്ധായിക സ്തുതി ആദി മുതൽ എന്ന് വന്നേക്കും തന്നെ ആമീൻ കൂടുതൽ പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടി ജീവിതത്തെ നോക്കിക്കണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഈ ജീവിതത്തിൽ കുറച്ചുകൂടി ഉൾക്കാഴ്ചയോടുകൂടി വിശുദ്ധ വചനത്തിൽ നിന്ന് ചിന്തിച്ച് പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിക്കുവാൻ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ നമുക്കായിത്തീരാം ഒരിക്കൽ ഒരു ഗുരു ഇരിക്കുമ്പോൾ ശിഷ്യൻ നടന്നു വരികയാണ് ശിഷ്യൻ്റെ രണ്ട് കയ്യിലും ഒരു പൂച്ചൊട്ടി പിടിച്ചിട്ടുണ്ട് അടുത്തേക്ക് വരുമ്പോൾ ഗുരു അവിടെ നിന്ന് ഉറക്കെ വിളിച്ച് പറയുകയാണ് ഇറ്റ് ശിഷ്യൻ കരുതി തൻ്റെ കയ്യിലിരിക്കുന്ന ആ പൂച്ചട്ടി താഴെയിടാനാണ് ആവശ്യപ്പെട്ടത് തൻ്റെ വലത് കയ്യിലിരുന്ന പൂച്ചട്ടി താഴെ വീണ്ടും ശിഷ്യൻ മുമ്പോട്ട് നടന്നു വരികയാണ് ഉടനെ തന്നെ ഗുരു വീണ്ടും വിളിച്ചു പറഞ്ഞു ഡ്രോപ്പിറ്റ് ശിശുൻ തൻ്റെ ഇടതുവശത്തെ കയ്യിലിരുന്ന പൂച്ചട്ടിയും താഴെയിട്ടു അതുകഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ നടന്നു വരുമ്പോൾ ഗുരു വീണ്ടും ഡ്രോപ്പ് ഇറ്റ് ശിഷ്യൻ ചിന്തിച്ചു തൻ്റെ രണ്ട് കൈയിലേയും പൂച്ചട്ടി താഴെയിട്ടല്ലോ ഇനി ഏതാണ് ഇടാനുള്ളത് ഉടനെ അവൻ്റെ ഉള്ളിൽ പ്രകാശമുണ്ടായി തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതായ ആ ഞാനെന്നുള്ള ഭാവത്തെ താഴെയിടാനാണ് ഗുരു ആവശ്യപ്പെട്ടത് അല്പം ഗർവോടും അല്പം അറിവിൻ്റെ അഹങ്കാരത്തിലുമൊക്കെ മുൻപോട്ട് കടന്നു വന്ന ആ ശിഷ്യന് തിരിച്ചറിഞ്ഞു തൻ്റെ ഉള്ളിലുള്ളതായ അഹത്തെ താഴേക്കിടുവാനാണ് ഗുരു ആവശ്യപ്പെട്ടത് പിന്നെ ശിഷ്യനൊന്നും നോക്കിയില്ല ഗുരുവിൻ്റെ കാൽപാദത്തിലേക്ക് കവിണ് വീണു അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുന്നുണ്ട് വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ എൻ്റെ പിന്നാലെ ഒരു വരുവാൻ ഇച്ഛിച്ചാൽ എൻ്റെ കുരിശെടുത്ത് തന്നെത്താൻ ത്യജിച്ച് എന്നെ അനുഗമിക്കുക തങ്ങളെ തന്നെ ത്യജിക്കുക തന്നെത്താൻ ത്യജിക്കുക ആ വാക്യത്തിന് ഇത്തിരി പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്നു അത് നമ്മളെ തന്നെ ഒന്ന് ഇല്ലാതാക്കിക്കൊണ്ട് നമ്മളെ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ആ ഞാനെന്നുള്ള ഭാവത്തെ അഹത്തെ ഒന്ന് വെടിഞ്ഞുകൊണ്ട് അവൻ്റെ പിന്നാലെ അനുഗമിക്കുവാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒത്തിരി പ്രതിസന്ധികളിലൂടെയൊക്കെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെയുള്ള അഹത്തെ ഒന്ന് തിരിച്ചറിഞ്ഞ് അതിനെയൊന്ന് ഉപേക്ഷിച്ച് മുമ്പോട്ട് പോകാൻ ഈ വചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നില്ലേ യേശുവിനെ അനുഗമിക്കണമെങ്കിൽ യേശുവിൻ്റെ പിന്നാലെ കടന്നു വരണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളതായ ആ അഹത്തെ പലപ്പോഴും നമ്മൾ ചിന്തിക്കും അഹമെന്ന് പറയുന്നത് എവിടെയാണുള്ളത് ഞാൻ വിനയത്തിലും താഴ്മയിലും ഒക്കെ കഴിയുന്നവനാണ് അവിടെ അഹമില്ലല്ലോ ഗുരുക്കന്മാർ പറയുന്നുണ്ട് മുപ്പതാമത്തെ വയസ്സോടുകൂടി നമ്മളുടെ ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും ആസക്തികളോടൊക്കെ ഒരു നിയന്ത്രണം പാലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും നാൽപ്പതാമത്തെ വയസ്സിൽ നമ്മുടെ ക്ഷോഭത്തെയൊക്കെ ഒന്ന് അമർച്ച ചെയ്യുവാനും നമുക്ക് സാധിക്കും എന്നാൽ മരണം വരെ നമ്മൾ നമ്മുടെ അഹത്തോട് യുദ്ധം ചെയ്യേണ്ടി വരും അഹത്തെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നത് എങ്ങനെ നമ്മളുടെ അഹത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കും അഹങ്കാരമാണോ അഹം അല്ല അഹമെന്ന് പറയുന്ന ആ വലിയ വൃക്ഷത്തിൻ്റെ പല ഫലങ്ങളിൽ ഒന്നു മാത്രമാണ് അഹങ്കാരം പക്ഷെ നമുക്ക് അഹമില്ല എന്ന് പറയുമ്പോഴും നമ്മുടെ അഹത്തെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഞാൻ വിനയത്തോടെ ഞാൻ താഴ്മയോടെ ഞാൻ എളിമയോടെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത്ര ആത്മാഭിമാനത്തോടെ നമ്മൾ കഴിയുമ്പോൾ നമുക്കെതിരെ ആരെങ്കിലും ഒരു അപവാദം പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഉലയുകയാണ് അപ്പം നമ്മളുടെ ഈ എവിടെത്തൊടുമ്പോഴാണ് നമ്മൾ ഉലയുന്നത് എന്നുള്ളതാണ് നമ്മുടെ അഹത്തെ തിരിച്ചറിയുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഒരിക്കൽ ഒരു ശില്പിയെ തേടി മരണം കടന്നു വന്നു ഈ മരണത്തെ തോൽപ്പിക്കാനായി മരണത്തെ കളിപ്പിക്കാനായിട്ട് ശില്പി തൻ്റെ തന്നെ ഒരു ഒരു പന്ത്രണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചു എന്നിട്ട് അതിൻ്റെ ഇടയിൽ കയറി ഈ ശില്പി നിന്നു മരണം വന്ന് എത്രമാത്രം പരിശോധിച്ചിട്ടും ഈ ശില്പിയെ ഇതിൽ നിന്ന് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നില്ല അവസാനം അന്വേഷിച്ച് മടുത്ത് മരണം ഇങ്ങനെ പറയുകയുണ്ടായി അവിടെ തന്നെ നിന്നുകൊണ്ട് ഓ ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ പക്ഷേ എന്തെങ്കിലും എന്തെങ്കിലും ഒരു കുറവുണ്ടാവില്ലേ തീർച്ചയായിട്ടും ഉണ്ടാവും ആര് ശില്പം പഠിതാലും അതിന് എന്തെങ്കിലും ഒരു കുറവുണ്ടാകും ആ കുറവെന്താണ് ഇത് കേട്ടുകൊണ്ട് നിന്നതായി ശില്പിക്ക് സഹിച്ചില്ല എന്തു കുറവ് എന്തു കുറവാണ് ആ ശില്പത്തിനുള്ളത് ഒരു കുറവുമില്ല അയാൾ ചാടിക്കേറി പറഞ്ഞു അപ്പോൾ അയാളുടെ ഉള്ളിലുള്ളതായ ആ ഞാൻ അവിടെ പുറത്തു വന്നത് ആ മരണത്തിൻ്റെ വാക്ക് കേട്ടപ്പോഴാണ് ഇതുപോലെ നമ്മളുടെ ഉള്ളിൽ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളതായ അഹം പലപ്പോഴും പുറത്തു വരുന്നില്ലേ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് എവിടെ തൊടുമ്പോഴാണ് നമ്മൾ ഊലയുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തെ ആയിരിക്കും മുല്ല നസറുദ്ദീൻ കോടതിയിൽ ഇങ്ങനെ വിസ്തരിക്കപ്പെടുകയാണ് വക്കീൽ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും അദ്ദേഹ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല ഒരു തെളിവും ഈ നസറുദ്ദീൻ നസ്രിൻഹാദിക്കെതിരായിട്ട് കിട്ടുന്നില്ല അവസാനം വക്കീൽ തോൽവി സമ്മതിച്ചു എന്നിട്ട് വക്കീൽ ഇപ്രകാരം പറഞ്ഞു ഓ ഇത് ഏതോ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറ്റവാളിയാണ് ഇത് ചെയ്തത് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ആ ഒരു ഒരു കുറ്റം ഇതിൽ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല അത്രമാത്രം അതിബുദ്ധിമാനാണിത് ഉടനെ തന്നെ കേട്ടുകൊണ്ടിരുന്നതായ ആ മുല്ല മുല്ലീൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു ഞാനാണ് അത് ചെയ്തത് ഞാൻ കുറ്റം സമ്മതിക്ക അയാളുടെ ആ കഴിവിനെ പ്രകൃതിച്ചപ്പോൾ അയാളുടെ ഞാനെന്നുള്ള ഭാവം അവിടെ ഉയർന്നു അയാളുടെ അഹം പുറത്തേക്ക് വന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിലൊക്കെ അഹമുണ്ട് അഹം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് നമ്മുടെ പലപ്പോഴും നമ്മളെ ഇങ്ങനെ ആരെങ്കിലും ഒരാൾ നമ്മുടെ അഹത്തെ തൊട്ട് സ്പർശിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ തൊടുമ്പോൾ നമ്മൾ വല്ലാതെ ഉലയുകയാണ് എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാർ വന്നിട്ട് യോഹന്നാനോട് ചോദിക്കുകയാണ് പറയുകയാണ് നിന്നിൽ നിന്ന് സ്നാനമേറ്റതായ ക്രിസ്തു അനേകരെ ആകർഷിക്കുന്നു നിന്നേക്കാൾ വലിയവനായിട്ട് അവർ മാറും ഇത് കേൾക്കുന്നതായ യോഹനാൻ കൊടുക്കുന്ന മറുപടി ആ അഹത്തെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നായിരുന്നു ഞാനോ കുറയണം അവനോ വളരെയണം അഹത്തെ തോൽപ്പിക്കുന്ന യോഹനാനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് കേട്ട് കഴിയുമ്പോൾ മറ്റുള്ളവരുടെ കഴിവിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വികാരം എന്താണ് വിശുദ്ധ വേദപുസ്തകം ഒരു സത്യമുണ്ട് മറ്റുള്ളവൻ്റെ കഴിവുകളെ പ്രകീർത്തിച്ചുകൊണ്ട് കൂടുതൽ വിനിയതനായിത്തീരണം ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് ഇപ്രകാരം കേട്ടിട്ടുണ്ട് അദ്ദേഹം ആപേക്ഷിക സിദ്ധാന്തം കണ്ടുപിടിച്ചു അപേക്ഷിക സിദ്ധാന്തം കണ്ടുപിടിച്ചതിന് ശേഷം അനേകം ആളുകൾ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുവാനായിട്ട് വന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്പം മാറി നിൽക്കുന്നുണ്ട് ഇദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷം ഈ ഭാര്യയുടെ അടുത്ത് വന്നിട്ട് പത്രപ്രവർത്തനം എങ്ങനെ ചോദിച്ചു ഈ ഐൻസ്റ്റീൻ്റെ അപേക്ഷക സിദ്ധാന്തത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്കും നന്നായിട്ട് കാര്യമായിട്ട് അറിയാവോ അത് മനസ്സിലാക്കാത്ത പ്രയാസമുള്ളതാണല്ലോ നിങ്ങൾക്കറിയാവോ അപ്പോൾ ആ നിഷ്കളങ്കയായ ആ സ്ത്രീ പ്രകാരം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ അപേക്ഷക സിദ്ധാന്തത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല പക്ഷേ അദ്ദേഹത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തെ മനസ്സിലാക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ട് അത് ഏറ്റവും വലിയൊരു കാര്യമാണ് അത് എത്ര ആ വലിയ സ്ഥാനത്ത് നിൽക്കുന്നുവെങ്കിൽ പോലും മറ്റുള്ളവരെ ഒന്നും മനസ്സിലാക്കാനും അവൻ്റെ കഴിവിനെ അംഗീകരിക്കാനും തിരിച്ചറിയുവാനും ഒക്കെ സാധിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ് അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മളുടെ അഹത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൻ്റെ നിസാരതയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കതിൽ നിന്നൊരു മോചനം ഉണ്ടാകുന്നതായിരിക്കും വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ നമ്മുടെ അഹത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ നിസ്സാരതയെ നമ്മളൊന്ന് തിരിച്ചറിയണമെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മളീ ഊറ്റം കൊള്ളുന്ന പലതും ഒന്നുമല്ല എന്നുള്ളൊരു തിരിച്ചറി വേദവസ്തവം നമുക്ക് നൽകുന്നുണ്ട് പാരമ്പര്യത്തിൽ ഊറ്റം കൊണ്ടുകൊണ്ടിരിക്കുന്ന പാരമ്പര്യം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പാരമ്പര്യത്തിന് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യഹൂദ സമൂഹത്തെ നോക്കിയിട്ട് യേസു ഖുസു ഇങ്ങനെ പറയുന്നുണ്ട് അബ്രഹാത്തിന് മക്കളെ ജനിപ്പിക്കുവാൻ ഈ കല്ലുകളിൽ നിന്ന് സാധിക്കുമെന്ന് നിങ്ങൾ നിങ്ങളറിയുന്നുണ്ടോ നിങ്ങൾ അബ്രഹാത്തിൻ്റെ പേരെയൊക്കെ പറഞ്ഞ് ഒത്തിരി പാരമ്പര്യം പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ നിസാരമാണെന്ന് കർത്താവ് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ പാരമ്പര്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് മറ്റു പലരെയും ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് നമ്മളുടെ ആ ഞാനെന്നുള്ള ഭാവത്തെ ഉജ്ജ്വലിപ്പിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നിസാരമാണെന്നും അതിനെ നമുക്ക് ഉപേക്ഷിക്കേണ്ട ഒന്നാണെന്നും നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അത് പാരമ്പര്യമൊന്നും നല്ലതല്ല എന്നൊന്നുമല്ല പറയുന്നു മറിച്ച് അതിൽ അതിലൂറ്റം കൊള്ളുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ അഭിമാനം കൊണ്ട് മറ്റു പലരെയും താഴ്ത്തിക്കിട്ടുന്നുണ്ട് എങ്കിൽ ൊരു തിരിച്ചുറിവ് വേണമെന്നുള്ളത് ക്രിസ്തു നമ്മളെ സുവിശേഷങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അതുമാത്രമല്ല പലപ്പോഴും നമ്മൾ അധികാരത്തിൻ്റെ ഹുങ്കിൽ ജീവിക്കുന്നവരാണെങ്കിൽ അധികാരമാണ് നമ്മളെ മത്തുപിടിപ്പിക്കുന്നത് എങ്കിൽ അതാണ് നമ്മുടെ ഞാനെന്നുള്ള ഭാവത്തെ എങ്കിൽ നമ്മുടെ അഹത്തെ നമ്മളെ തൊട്ട് നമ്മളെ ഉണർത്തുന്നത് നമ്മുടെ ഉലയ്ക്കുന്നത് അധികാരമാണ് എങ്കിൽ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ജീവിതത്തെ സ്വാധീനിക്കുവാനുള്ള നമ്മുടെ ശക്തിയാണല്ലോ നമ്മുടെ അധികാരമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് പത്രോത്സിനയോട് ഓർമ്മപ്പെടുത്തുന്നത് പോലെ നീ അറിയാത്തടത്തേക്കും നിനക്ക് ഇഷ്ടമില്ലാത്തടത്തേക്കും നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയം വരും നമ്മുടെ എല്ലാവരെയും നമ്മൾ നിയന്ത്രിച്ച് അധികരിച്ച് ഭരിച്ച് നമ്മൾ മുൻപോട്ട് പോകുന്നുവെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്തിടത്തേക്ക് നമ്മൾ ആഗ്രഹിക്കാത്തിടത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥയുണ്ട് രോഗത്തിൽപ്പെട്ട് നമ്മൾ വീട് കിടക്കുന്ന സന്ദർഭങ്ങളിൽ അതുമാത്രമല്ല വാർദ്ധക്യം നമ്മളെ പിടികൂടി ജരാന്തരകൾ ബാധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളറിയുന്നില്ല നമ്മൾ ആരൊക്കെയോ എവിടെയൊക്കെയോ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥ ഒന്നും ഇല്ലായ്മയിലേക്ക് കടന്നു പോകുന്ന ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിലുണ്ടാകുമെന്നൊരു ഓർമ്മപ്പെടുത്തൽ ക്രിസ്തു നൽകുന്നുണ്ട് ആ അഹത്തെ ഒന്ന് ഒന്ന് ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി പത്രോസ് ആ ജലത്തിൻ്റെ മുകളിലൂടെ കടലിൻ്റെ മുകളിലൂടെ ആ വെള്ളത്തിൻ്റെ മുകളിലൂടെയൊക്കെ നടക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നത് അയാൾ അയാളെ തന്നെ പോകുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ എന്തൊക്കെയാണെന്നുള്ള ചിന്ത നമ്മുടെ അകത്ത് കയറി കഴിയുമ്പോൾ നമുക്കൊരിക്കലും മുൻപോട്ട് നോക്കി ശക്തമായിട്ട് ചലിക്കുവാനായിട്ട് സാധിക്കുകയില്ല ഒരാശ്രമത്തിൽ ഒരു ഗുരുവും ശിഷ്യനും പാർത്തിരുന്നു ഈ ശിഷ്യൻ എന്നും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പാല് വാങ്ങിക്കാനായിട്ട് പോകും അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ശിഷ്യൻ പാല് വാങ്ങിക്കാൻ പോകുമ്പോൾ എല്ലാ ദിവസവും ഒരു പുഴ കടന്നാണ് പോകുന്നത് ഗുരു ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ ശിഷ്യൻ വെള്ളത്തിന് മുകളിലൂടെ നടന്നുകൊണ്ടാണ് പോകുന്നത് പെട്ടെന്ന് ഗുരു ഇങ്ങനെ ശ്രദ്ധിച്ചു ഇവനെന്തോ മന്ത്രം ഉച്ചരിച്ചുകൊണ്ടാണ് വെള്ളത്തിന് മുകളിലൂടെ നടന്നു പോകുന്നത് ഞാൻ വെള്ളത്തിന് മുകളിലൂടെ പോകുമ്പോൾ പോകുന്നതിനുള്ള മന്ത്രമൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ പിന്നെ എന്താണ് ഇവന് ഉരുവിടുന്നതെന്ന് അറിയുവാൻ വേണ്ടി ഈ ഗുരു ഇങ്ങനെ കാതോർത്ത് അവൻ പറയുന്നത് ശ്രദ്ധിച്ചു അപ്പോൾ അവൻ ഗുരുവിൻ്റെ നാമമാണ് ഉച്ചരിക്കുന്നത് അജഞ്ചലമായ ഗുരുഭക്തി ഒരുവിനെ അസാധാരണമായത് ചെയ്യിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ അത്ഭുതങ്ങളെ ചെയ്യിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ ഇവൻ ഗുരുവിൻ്റെ നാമം ഉച്ചരിച്ച് തന്നെ തന്നെ മറന്നുകൊണ്ട് നടക്കുന്നത് വെള്ളത്തിൻ്റെ മുകളിലാണെന്നറിയാതെ ഗുരുഭക്തിയിൽ ഗുരുഭക്തിയിലിങ്ങനെ മുമ്പോട്ട് പോവുകയാണ് ഇത് വന്ന ഗുരുവിന് തോന്നി എൻ്റെ വാക്കുച്ചിരിക്കുമ്പോൾ ഇത്രമാത്രം ശക്തിയുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പരീക്ഷ പരീക്ഷിക്കണമല്ലോ അങ്ങനെ ഗുരുവും വെള്ളത്തിൻ്റെ മുകളിൽ നടക്കുവാനായിട്ട് ചെന്നു വെള്ളത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് ഗുരു ചിന്തിക്കുകയാണ് എൻ്റെ പേര് ഞാൻ ഞാനെന്തിനാണ് ഉച്ചരിക്കുന്നത് അത് ഞാൻ തന്നെയല്ലേ അപ്പം ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചു അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം ഗുരു ഗുരുവെള്ളത്തിലേക്ക് ആണ്ടുപോവുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളിലുള്ളതായ ആ അധികാര ശക്തി ഞാനെന്നുള്ള ഭാവം നമ്മളെ വഴിതെറ്റിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിസാരത നമ്മൾ തിരിച്ചറിയണം അതിനെ ഒന്ന് കഴിവെടുപ്പാക്കാൻ നമുക്ക് സാധിക്കണം പലപ്പോഴും നമ്മൾ പണത്തിൽ ധനത്തിൽ ഉറ്റം കൊള്ളുന്നവരാണ് എങ്കിൽ യേശു ക്രിസ്തു പറയുന്നുണ്ട് ഒരുവനെല്ലാം സമ്പാദിച്ചു കൂട്ടിയിട്ട് അവൻ്റെ കളപ്പുരകൾ വർദ്ധിക്കും വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന് വിളിക്കുകയാണ് ഭോഷ മൂട നിൻ്റെ ജീവനീ രാ രാത്രിയിൽ ഞാൻ എടുത്താൽ നീ എന്തു ചെയ്യും നീ സമാഹരിച്ചു വെച്ചതൊക്കെ എന്തിനായിത്തീരും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തു നിർത്തുകയാണ് അതിൻ്റെ ആ സമഹരിച്ചു വെച്ചിട്ട് കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ ജീവൻ എടുക്കുമെന്ന് പറയുന്നത് ഒരു ശാരീരിക മരണത്തെ മാത്രമല്ല ജീവനില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന സാഹചര്യം കൂടിയാണ് വെളിപ്പെടുത്തുന്നത് അതിനെ നമുക്ക് പഴയ കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ ചറ്റക്കുടലുകളിലും അല്ലെങ്കിൽ ഓടിട്ട ഒരു പഴയ വീടുകളിലൊക്കെ നമ്മൾ താമസിച്ചു ഒരു സന്ദർഭങ്ങളിൽ രണ്ട് മുറി ഈ കെട്ടിടത്തിലും ഒരടുക്കളയും ഒരു മുറിയുമൊക്കെയായിട്ട് താമസിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു സന്തോഷം ഒരു ആത്മസംതൃപ്തി ഇപ്പോൾ മണിമാളികയിൽ താമസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അൽ അതിലൂടെയും കുറച്ചുകൂടെയും ഭേദപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിൽ കഴിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് പോകുന്നു ഒരു ജീവനില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ അതുകൂടിയാണ് ക്രിസ്തു നമ്മളെ ഓർമ്മപ്പെടുത്തിയത് ധനം നമ്മെ നയിക്കുന്നുണ്ടെങ്കിൽ ധനം നമ്മളെ മുമ്പോട്ട് ചലിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പ്രേരിപ്പിക്കുന്നതിൽ ഒരു ജീവനില്ലായെങ്കിൽ ആ ധനത്തിൻ്റേതായ ആ അഹത്തിൽ നമ്മൾ പെട്ടുപോയിരിക്കുകയാണ് ഒരു ഇത് തിരിച്ചുപറയ അവസ്ഥ നമ്മൾക്ക് മുമ്പോട്ട് നോക്കുവാൻ കണ്ണ് പലപ്പോഴും തെളിയാത്ത അവസ്ഥ ധനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒരിക്കൽ സാമ്പത്തികമായി ഒത്തിരി ഒത്തിരി ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ചുറ്റും ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനുണ്ട് പണമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് തോന്നി ഈ പണമാണ് എല്ലാത്തിനും വലുത് ദൈവമെന്ന് പറയുന്നതൊന്നുമില്ല അപ്പോൾ അയാൾ അയാളുടെ ബെഡ്റൂമിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ അയാൾക്ക് വായിക്കത്തക്കവണ്ണം എഴുതി വെച്ചു ഗോഡ് ഈസ് നോവയൽ ദൈവം ഒരിടത്തുമില്ല പക്ഷെ നാളുകൾ കുറേ കഴിഞ്ഞു ഇയാളിങ്ങനെ ഒരു വലിയ അപകടത്തിൽപ്പെട്ട് ഇങ്ങനെ എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം കട്ടിലിൽ കിടക്കുന്നൊരവസ്ഥയിൽ കിടക്കുകയാണ് ദീർഘനാളുകളായി കിടക്കുന്നു ഇനി മറ്റൊരു ഒരു ചികിത്സയ്ക്ക് പോകുവാനായിട്ട് ഒരു പ്രതീക്ഷയുമില്ല പോയതുകൊണ്ട് അതൊരു കാര്യവുമില്ല എന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞൊരു സാഹചര്യം എല്ലാവരും അദ്ദേഹത്ത് വിട്ടുപോയി കൂടെ ഉണ്ടായിരുന്ന പണത്തെ ലക്ഷ്യം വെച്ചുണ്ടായിരുന്നവരൊക്കെ വിട്ടുപോയി അപ്പോൾ ഒരു ദാസനെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അയാളെ വിളിച്ചിട്ട് ഈ മനുഷ്യൻ പറയുകയാണ് എല്ലാവരും പോയി ഇനി നീ മാത്രം നിൽക്കുന്നത് എന്തിനാണ് നീ പോയ്ക്കൊള്ളു പക്ഷേ നീ പോകുന്നതിന് മുമ്പ് എനിക്കൊരു സഹായം ചെയ്യണം നീ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണുന്നില്ലേ ഗോഡ് ഈസ് നോ നീ ചെന്നിട്ട് അവിടെ ആ ഡബ്ല്യു എന്ന് വേറിൻ്റെ ഡബ്ല്യു എന്ന് പറയുന്ന അക്ഷരം എഴുതിയിരിക്കുന്നത് ആ നോ എന്ന് പറയുന്ന വാക്കിനോട് ചേർത്തെന്ന് എഴുതണം ഈ ദാസൻ അവൻ പറഞ്ഞതുപോലെ ചെയ്തു ഈ കട്ടിലിൽ കിടന്നുകൊണ്ട് നിറക്കണ്ണുകളോടെ മനുഷ്യൻ ഇങ്ങനെ വായിച്ചു ഗോഡ് ഈസ് നൗ ഹിയർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു അദ്ദേഹത്തിനുണ്ടായിരുന്ന ധനമൊന്നും ഒന്നുമല്ല ദൈവമാണ് ഏറ്റവും പ്രധാനമായി തിരിച്ചറിയുവാനായി നമ്മുടെ ജീവിതത്തിൽ ഈ ധനത്തിൻ്റേതായ ആ ഒരു പ്രതാപത്തിൽ നമ്മൾ ഒറ്റം കൊള്ളുന്നുണ്ടെങ്കിൽ ആഹ നമ്മൾ ഭരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിസാരതയെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പലപ്പോഴും നമ്മൾ അറിവിലുറ്റം കൊള്ളുന്നവരാണ് അറിവ് പലപ്പോഴും നമ്മളെ വല്ലാത്ത ഒരു സ്ഥാനത്തേക്ക് എത്തിക്കുമ്പോൾ അതിൽ നമ്മൾ കണ്ണു മങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ക്രിസ്തു പറയുന്നുണ്ട് അറിവുള്ളവർക്കും ജ്ഞാനികൾക്കും മറച്ചുവെച്ചിട്ട് ശിശുക്കൾക്ക് സ്വർഗരാജ്യത്തിൻ്റെ ആ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു ക്രിസ്തുവിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കുന്നുണ്ട് ഈ അറിവുകളെല്ലാം നമ്മളെ സഹായിക്കണമെന്നില്ല ഈ അറിവുകളെന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ മുമ്പോട്ട് നയിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ ആ അറിവെന്ന് പറയുന്നതിൻ്റെ ആ മഹത്വത്തെ തിരിച്ചറിയണം പക്ഷേ അതിൽ ഊറ്റം കൊണ്ട് അഹങ്കരിക്കുന്ന ഒരവസ്ഥയിൽ ആയി തീരുത് തീരരുത് ഒരിക്കൽ സകലമാന പേരെയും കരാട്ട പഠിച്ചൊരു കരാട്ടമാഷ ഉണ്ടായിരുന്നു ഒരിക്കൽ എന്തോ കാര്യത്തിന് വേണ്ടി നാട്ടുകാർ ഇങ്ങനെ എടുത്തിട്ടടിച്ചു അപ്പോൾ നന്നായിട്ട് പെരുമാറി അത് കഴിഞ്ഞപ്പോൾ ആരോ ഒരാൾ ഒരാളെ കണ്ടപ്പോൾ ചോദിച്ചു മാഷേ കരാട്ടയൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അയാൾ പറയുകയാണ് ഒന്ന് നിലത്ത് നിർത്തണ്ടേ അവരെന്ന് തന്നെ നിലത്ത് നിർത്തിയെങ്കിൽ ഒന്ന് രണ്ട് സ്റ്റെപ്പെങ്കിലും ഞാൻ എടുത്തേന് ഇതെല്ലാം പഠിച്ചത് കാരണം സ്റ്റെപ്പ് എടുക്കാതെ ഒന്നും പ്രയോഗിക്കാൻ അറിയില്ല നാട്ടുകാരെ പഠിക്കാത്തതുകൊണ്ട് പഠിക്കാത്തോണ്ട് എടുത്തിട്ടടിക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ അറിവുകളെല്ലാം നമ്മളെ എപ്പോഴും സഹായിക്കണമെന്നില്ല അതുപോലെ തന്നെ നമ്മുടെ നമ്മളുടെ ബന്ധുക്കളിൽ നമ്മൾ ഊറ്റം കൊള്ളുന്നുണ്ടെങ്കിൽ നമ്മുടെ സൗന്ദര്യത്തിൽ നമ്മൾ ഊറ്റം കൊള്ളുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിരിക്കും ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും പൗലോസിൻ്റെ വാക്കിൽ പറയുമ്പോൾ മൺകുടത്തിലെ നിധിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് മൺകുടമെന്ന് പറയുന്നത് ഇല്ലാതായിത്തീരും സൗന്ദര്യം ബന്ധുക്കൾ അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യം ധനം അറിവ് ഈ മൺകുടം അവിടെ ഇടിഞ്ഞു പൊഴിഞ്ഞ് വീടും പക്ഷേ അവിടെ ഒരു നിധി ഉണ്ടായിരിക്കും എന്താണ് ആ നിധി കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നു ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറയുന്നത് അതുതന്നെയാണ് ഈ ലോകത്തിലുള്ളതും എനിക്കുള്ളതൊന്നും അത് എൻ്റേതല്ല ദൈവത്തിൻ്റേതാണെന്നുള്ള തിരിച്ചറിവാണ് ആത്മാവിലെ ദാരിദ്ര്യം എൻ്റെ അറിവ് എൻ്റെ സ്ഥാനം എൻ്റെ പണം എൻ്റെ ബന്ധുക്കൾ എൻ്റെ സൗന്ദര്യം എനിക്കുള്ളതെല്ലാം എൻ്റേതല്ല എന്നുള്ളൊരു തിരിച്ചറിവ് അതെല്ലാം ദൈവത്തിൻ്റേതാണ് ദൈവം തന്ന ദാനമാണ് എൻ്റെ ജീവിതം ആ ഒരു ബോധ്യം അതാണ് നമ്മളുടെ മൺകുടത്തിലെ ധനമെന്ന് പറയുന്നത് അതുണ്ടെങ്കിൽ പ്രത്യാശയോടെ വിശ്വാസത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കും അഹത്തിൻ്റെ ആ ആ വശീകരണ മന്ത്രത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെട്ടുകൊണ്ട് ജീവിതത്തെ പ്രത്യാവശോട് നോക്കിക്കാണാൻ സാധിക്കും എനിക്കുള്ളതെല്ലാം ഇപ്പോൾ എനിക്കുണ്ടെന്ന് പറയുന്നതൊക്കെ അതെൻ്റേതല്ല എൻ്റെ ദൈവം എനിക്ക് തന്നതാണ് എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റേതാണെന്നുള്ള ചിന്തയിൽ നിന്ന് എൻ്റേതാണെന്നുള്ള ചിന്തയിലേക്ക് എൻ്റെ മനസ്സ് മാറിപ്പോകുമ്പോഴാണ് പലപ്പോഴും ജീവിതത്തിൽ പരാജയത്തിലേക്ക് ഞാൻ വീണുപോകുന്നത് പാപം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അപ്പോഴാണ് അതുകൊണ്ട് ആ ഒരു ഉൾക്കാഴ്ചയാണ് നമുക്കുണ്ടാകേണ്ടത് എനിക്കുള്ളതെല്ലാം എൻ്റേതല്ല എൻ്റെ ദൈവത്തിൻ്റേതാണ് ദൈവം തന്ന ദാനമാണ് എൻ്റെ ജീവിതമെന്ന് പറയുന്നത് ആ ഒരു ചിന്തയുണ്ടെങ്കിൽ നമ്മളുടെ മുമ്പിൽ പ്രത്യാശയുണ്ടാകും വിശ്വാസമുണ്ടാകും ഈ അഹത്തെക്കുറിച്ച് അഹത്തെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ധനത്തെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ മഹത്വത്തെ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ഭയത്തെ തന്നെയാണ് ഭാവിയിൽ എന്തായിരിക്കുമെന്നുള്ള ഭയം നമ്മൾ വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ അതിൽ ആശ്വാസം നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഇന്നലകളെ ഓർത്ത് നമ്മൾ സംഘർഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരാശ്വാസം കിട്ടും നമ്മളുടെ ആ ധനത്തെ ദൈവത്തിൻ്റെതാണെല്ലാം എൻ്റേതെല്ലാം തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ഓർത്ത് കരയേണ്ടി വരികയില്ല പല വഴികളിൽ നിന്നും ഒരു വഴി തിരഞ്ഞെടുത്ത ഒരാളുടെ ചിന്തയുണ്ട് മൂന്ന് നാലഞ്ച് വഴികളുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു വഴി അയാൾ തിരഞ്ഞെടുത്തു അതിലൂടെ പോകുമ്പോൾ അയാളുടെ ചിന്ത മുഴുവനും ഇതാണ് മറ്റുള്ള വഴികളിലെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് അയാൾ തിരഞ്ഞെടുത്ത വഴിയുടെ സൗന്ദര്യം കാണാതെ പോയി അതല്ലേ നമ്മൾ ഇന്നലകളെക്കുറിച്ച് ഓർത്ത് പലപ്പോഴും നമ്മൾ സംഘർഷങ്ങളിൽ ഉൾപോട്ട് പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ സംഭവങ്ങളിലെ തിരഞ്ഞെടുത്ത വഴികളിലെ ആ സൗന്ദര്യം ആസ്വദിക്കാതെ തെരഞ്ഞെടുക്കാമായിരുന്നു എന്ന് ചിന്തിച്ചിരിക്കുന്ന വഴികളെ നോക്കിക്കൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെ നിരാശയോടെ നീങ്ങുന്നവർ ദൈവമാണ് നയിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമാണ് നിറവേറ്റുന്നതെന്ന് ചിന്തിച്ചാൽ ആ ഭയത്തിൽ നിന്നൊരു മോചനം നമുക്ക് കിട്ടും ചിലരില്ലേ നാളെയെക്കുറിച്ചോർത്ത് ആകുലപ്പെടുന്നവർ നൂറു വയസ്സ് കഴിഞ്ഞതായ പ്രായാധിക്യത്തിലിരിക്കുന്നതായൊരു അപ്പച്ചൻ പറയുകയാണ് എൻ്റെ കാലശേഷം മോനെ നീ എന്തു ചെയ്യും അപ്പച്ചൻ്റെ ടെൻഷൻ എൻ്റെ കാലശേഷം നിന്റെ അവസ്ഥ എന്താണെന്നുള്ളതാണ് പക്ഷേ ദൈവത്തിലെല്ലാം ഭരമേൽപ്പിച്ച് ദൈവത്തിൻ്റേതാണെല്ലാം എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ആ ഭയത്തിൽ നമുക്കൊരാശ്വാസം നമുക്ക് ലഭിക്കുകയില്ലേ എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് എൻ്റെ പിന്നാലെ ഒരുവൻ വരുവാനായിട്ട് ഇച്ഛിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ കുരിശെടുത്ത് തന്നെത്താൻ ഉപേക്ഷിച്ച് എൻ്റെ പിറകെ വരിക നമ്മളെ തന്നെ നമ്മൾ ഉപേക്ഷിക്കണം നമ്മുടെ ഉള്ളിലുള്ള ആ എന്നെ ഞാൻ എന്ന് പറയുന്ന ഭാവത്തെ നമുക്ക് ഉപേക്ഷിച്ച് അവൻ്റെ പിന്നാലെ ചെല്ലുവാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ അത് യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതമായി തീരും പൂർണ്ണമായിട്ട് അവനെ അനുഗമിക്കുവാൻ സാധിക്കും ഇത് ഒത്തിരി പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടമാണ് ഒത്തിരി സംഘർഷങ്ങൾ നമ്മൾ മുമ്പോട്ട് പോകുന്ന കാലഘട്ടമാണ് കാരണം വിചാരിക്കുന്നതുപോലെ പല കാര്യങ്ങളും നടക്കുന്നില്ല സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ കടബാധ്യതകളൊക്കെയുണ്ട് ഒത്തിരി ടെൻഷൻ ഉണ്ടാകാം പക്ഷേ നാളെക്കുറിച്ച് ആകുലതയില്ലാതെ ജീവിക്കുവാനും ഒരു റിയലായിട്ടുള്ള ക്രിസ്തി ജീവിതം കാഴ്ചവെക്കുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ ഈ അഹത്തെ നമ്മളൊന്ന് നിഹനിച്ചുകൊണ്ട് അതിൻ്റെ നിസാരതയെ തിരിച്ചറിഞ്ഞ് അത് വെറും കളിമൺ പാത്രമാണെന്നും എന്നാൽ അതിൻ്റെ ഉള്ളിലുള്ള നിധി ദൈവവിശ്വാസം വിശ്വാസം ദൈവത്തിലുള്ളൊരു സമർപ്പണം ദൈവത്തിൻ്റെതാണെല്ലാം എൻ്റേതല്ല എന്നുള്ള തിരിച്ചറിവോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതിനെയൊക്കെ അതിജീവിക്കാനും ഇതിനെയൊക്കെ നേരിടാനും ദൈവാശ്രയബോധത്തോടെ മുമ്പോട്ട് പോകുവാനും സമാധാനവും സംതൃപ്തിയും സന്തോഷവും ഭയമില്ലാത്തൊരു ജീവിതം സംഘർഷങ്ങളില്ലാത്തൊരു ജീവിതം നാളെയെക്കുറിച്ച് ആകലതപ്പെടാതിരിക്കുവാൻ ഇന്നലകളെക്കുറിച്ച് ഓർത്ത് കണ്ണുനീർ വാർത്തുകൊണ്ടിരിക്കാതിരിക്കുവാൻ നമുക്കിത് മുഖാന്തരമായി തീരും ഈ ചിന്ത അതിന് ദൈവം നമ്മെ അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് സംഘർഷങ്ങളില്ലാത്ത ഭയങ്ങളില്ലാത്ത നമ്മളുടെ അഹങ്കാരത്തെയും അഹത്തെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മളെ തൊട്ട് ഉണർത്തുന്ന എന്താണോ നമ്മളെ ഒലയ്ക്കുന്നത് എന്താണോ അതാണ് നമ്മുടെ അഹമെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ നിസാരതയെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ദൈവത്തിൻ്റെ ആ മഹത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ ദൈവം ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ